എക്കണോമിക്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് ടു എക്കണോമിക്സിൻ്റെ മൈക്രോ എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കമ്പോളങ്ങൾ പ്രധാനമായിട്ടും അഞ്ച് തരത്തിലുള്ള കമ്പോളങ്ങളുണ്ട് സമ്പൂർണ്ണ കിടമത്സര കമ്പോളം അല്ലെങ്കിൽ പൂർണ്ണ കിടമത്സര കമ്പോളം എന്ന് പറയും രണ്ടാമത്തത് കുത്തക കമ്പോളം മൂന്ന് കുത്തകാധിഷ്ഠിത കമ്പോളം കുത്തകാധിഷ്ഠിത മത്സര കമ്പോളം നാല് ഒലികോപ്പൊളി അഞ്ച് ഡിഒപ്പൊളി അങ്ങനെ അഞ്ച് തരത്തിലുള്ള കമ്പോളങ്ങളുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് ഒരൊറ്റ കമ്പോളത്തെക്കുറിച്ച് മാത്രമാണ് ഈ പ്രാവശ്യം എക്സാമിന് ചോദിക്കുന്നത് അതായത് സമ്പൂർണ്ണ കിടമത്സര കമ്പോളം അല്ലെങ്കിൽ പൂർണ്ണ കിടമത്സര കമ്പോളത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരൊറ്റ ഭാഗം മാത്രമേ ഈ പ്രാവശ്യത്തെ എക്സാമിനെ ചോദിക്കുകയുള്ളൂ ഓരോ കമ്പോളത്തിനും അതിൻ്റേതായിട്ടുള്ള ചില സവിശേഷതകളുണ്ട് അല്ലെങ്കിൽ ഓരോ സ്വഭാവങ്ങളുണ്ട് ഇപ്പോൾ കമ്പോളങ്ങളെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായിട്ടും അഞ്ചായിട്ട് തരം തിരിച്ചുള്ളത് ഒരേ വിലയ്ക്ക് ഏകജാതി ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ധാരാളം വാങ്ങുന്നവരും വിൽക്കുന്നവരുമുള്ള ഒരു കമ്പോളത്തെയാണ് സമ്പൂർണ്ണ കിടമത്സര കമ്പോളം എന്ന് പറയുന്നത് അപൂർവമായി കാണുന്ന ഒരു കമ്പോളമാണ് ഉൽപ്പാദന സ്ഥാപനങ്ങൾ തമ്മിൽ മത്സരമില്ലാത്ത ഒരു കമ്പോളം ആണിത് എതിരാളികളുണ്ടായില്ല ഒരേ വിലക്ക് അല്ലെങ്കിൽ ഒരേ പോലുള്ള സൗ സാധനങ്ങൾ വിൽക്കുന്ന ഒരുപാട് കമ്പോളങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കമ്പോളങ്ങൾ തമ്മിൽ മത്സരമില്ലാത്തൊരു കമ്പോളങ്ങൾ കണ്ടിട്ടുണ്ട് കാരണം ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരേ പ്രൊഡക്റ്റുകളായിരിക്കും വിൽക്കുക ഒരേ വിലക്കായിരിക്കും വിൽക്കുക അപ്പം ഇങ്ങനെയുള്ള കമ്പോളങ്ങൾ നമുക്ക് പൊതുവേ കാണാൻ സാധിക്കാറുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപൂർവമായിട്ട് കാണുന്ന ചില കമ്പോളങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ കൂടി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കമ്പോളം ഏത് രീതിയിലുള്ളതാണ് ഏത് സ്വഭാവം കാണിക്കുന്നതെന്ന് നമുക്ക് കൂടുതലും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഏകജാതി ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സ്വഭാവം കാണിക്കുന്ന ഒരേ പോലെ കൈകാര്യം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് വളരെയധികം വാങ്ങുന്നവരും വിൽക്കുന്നവരും ഉണ്ടായിരിക്കും അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കമ്പോളത്തിലെ അല്ലെങ്കിൽ നിലവിലെ മാർക്കറ്റിൽ ഒരുപാട് വാങ്ങുന്ന ആൾക്കാർ ഒരുപാട് ഉപഭോക്താക്കളുണ്ടായിരിക്കും ഒരുപാട് വിൽപ്പനക്കാർ അല്ലെങ്കിൽ ഉണ്ടായിരിക്കും എല്ലാവരും ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഏ ഏക ജാതീയമായിരിക്കും അല്ലെങ്കിൽ ഒരേ സ്വഭാവം കാണിക്കുന്ന ഒരേപോലുള്ള പ്രൊഡക്റ്റുകളായിരിക്കും സോപ്പുകൾ തന്നെ ഒരേപോലെ സോപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് സ്ഥാപനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കമ്പോളത്തേക്ക് പ്രവേശിക്കാനും പുറത്തു പോകാനും പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അതായത് പുതിയ സ്ഥാപനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കമ്പോളത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും അതായത് ആളുകൾക്ക് പുതിയ കച്ചവടം തുടങ്ങാം അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് നഷ്ടമാണെങ്കിലോ അല്ലെങ്കിൽ താല്പര്യമില്ലെങ്കിലും കച്ചവടം പൂട്ടിപ്പോകാനും അവർക്ക് സാധിക്കും ഇതൊന്നും ഒരാൾക്കും തടയാൻ സാധിക്കില്ല അതാണ് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് പ്രവേശിക്കാനും പുറത്തു പോകാനും കമ്പോള സ്ഥിതിയെക്കുറിച്ച് പൂർണ്ണ അറിവുണ്ടായിരിക്കും ജനങ്ങൾക്കും എലിയെന്നാണ് ഉൽപ്പാദകർക്കും കമ്പോളത്തിലെ വില നിലവാരത്തെക്കുറിച്ചും കമ്പോള സ്ഥിതിയെക്കുറിച്ചും പൂർണ്ണ അറിവുണ്ടായിരിക്കും ഉൽപാദന ഘടകങ്ങൾക്ക് സാധനങ്ങൾക്ക് പൂർണ്ണ ചലന സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും സാധനങ്ങൾക്ക് ഒരു സ്ഥലങ്ങളിൽ നിന്നും മറ്റൊരു സ്ഥലങ്ങളിലേക്ക് എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോകാനും കൊണ്ടുവരാനും സാധിക്കും അതാണ് ചലന സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗതാഗത ചിലവുണ്ടായിരിക്കില്ല അതായത് ഉൽപ്പാദിപ്പിക്കുന്ന നിന്ന് തന്നെ വിൽപ്പന ഉണ്ടായിരിക്കും അതാണ് ഇവിടെ ഗതാഗത ചിലവ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സാധനങ്ങൾ ഒരിക്കലും പുറത്തേക്ക് കൊണ്ട് ഈ കച്ചവടം നടത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല സാധനങ്ങൾക്ക് ഒരേ വിലയായിരിക്കും ഒരേ സ്വഭാവം കാണിക്കുന്ന സാധനങ്ങളാണെന്ന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഈ സാധനങ്ങൾക്ക് എല്ലാവർക്കും ഒരേ സ്വഭാവം കാണിക്കുന്ന സാധനങ്ങൾക്ക് ഒരേ വിലയായിരിക്കും ഗവൺമെൻറ് നിയന്ത്രണമില്ല കമ്പോളത്തിൽ ഒരിക്കലും ഗവൺമെൻറ് ഇടപെടില്ല വിൽപ്പന ചെലവില്ല അതായത് സാധനങ്ങൾ നമ്മൾ ഒരുപാട് മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടായിട്ട് വരും കാരണം നമ്മളെ സാധനങ്ങൾ കൂടുതലായിട്ട് ചിലവാകാൻ വേണ്ടി ഒന്നുകിൽ പരസ്യങ്ങളോ അല്ലെങ്കിൽ പോസ്റ്ററുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും കാരണം ഇന്നത്തെ കാലത്ത് പല ഉത്പാദ സ്ഥാപനങ്ങളും ഇങ്ങനെയുള്ള ഒരുപാട് മെത്തഡുകൾ സ്വീകരിക്കാറുണ്ട് അവരുടെ ഉൽപ്പന്നം കൂടുതലായിട്ട് വിറ്റഴിഞ്ഞു പോകാൻ അപ്പം ഇതിനാണ് നമ്മൾ വിൽപ്പന ചെലവ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പൂർണ്ണകിട മത്സര കമ്പോളത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഒരേ സ്വഭാവം കാണിക്കുന്നതാണ് ഒരേ വിലയായിരിക്കും ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് വിറ്റയിക്കുക വിൽപ്പന ചിലവ് ഉണ്ടാവില്ല ഗതാഗത ചിലവ് ഉണ്ടായിരിക്കില്ല സാധനങ്ങൾക്ക് ഒരേ വിലയായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഗവൺമെൻറ് നിയന്ത്രണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ മത്സര കമ്പോളത്തിൻ്റെ സവിശേഷതകൾ പഠിച്ചു കഴിഞ്ഞു എക്സാമിന് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട് എന്താണ് പൂർണ്ണകിടമത്സര കമ്പോളം എന്നും അതിൻ്റെ സവിശേഷതകൾ എഴുതാനും വേണ്ടി എക്സാമിനു ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്തായാലും എന്താണ് പൂർണ്ണ കിടമത്സര കമ്പോളം എന്ന് എഴുതുകയും വേണം അതിൻ്റെ സവിശേഷതകൾ എഴുതുകയും വേണം അല്ലെങ്കിൽ അഞ്ച് മാർക്കിനെ കാര്യം ചോദിക്കുക എന്നാൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് പൂർണ്ണ കിടമത്സര കമ്പോളം ലാഭം ആക്കുന്നത് എങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ പൂർണ്ണ കിട മത്സര കമ്പോളത്തെക്കുറിച്ചും സവിശേഷതയെക്കുറിച്ചും നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പൂർണ്ണകിടമത്സര കമ്പോളത്തിൽ ലാഭം പരമാവധിയാക്കൽ അഥവാ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അതാണ് എക്സാമിന് എട്ട് മാർക്കിന് ചോദ്യം വന്നിട്ടുള്ളത് ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ വിറ്റ് ഉൽപ്പാദകൻ്റെ ലാഭം പരമാവധിയിൽ എത്തുന്ന അവസ്ഥയാണ് സന്തുലിതാവസ്ഥ അതായത് ഉൽപാദനെ സംബന്ധിച്ച് പരമാവധി ലാഭം കിട്ടുന്ന അവസ്ഥയാണ് സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് ഉൽപാദകന് അളവ് കൂട്ടാനോ കുറയ്ക്കാനോ താല്പര്യമില്ലാത്ത അവസ്ഥയാണ് അതായത് ഉൽപാദനം കൂട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ചെലവ് കൂടുമില്ലേ നഷ്ടമായിരിക്കും ഉൽപാദനം കുറച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ വിചാരിച്ചത്ര ലാഭം കിട്ടണമെന്നില്ല അങ്ങനെയാണെങ്കിൽ ഉൽപാദന അളവ് കൂട്ടാനോ കുറയ്ക്കാനോ താല്പര്യമില്ലാത്ത അവസ്ഥയാണ് സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് അതായത് പരമാവധി ലാഭം കിട്ടുന്ന അവസ്ഥ പരമാവധി ലാഭം കിട്ടുന്നത് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ പറയുമ്പോഴാണ് ഒന്ന് എം ആറും എം സിയും തുല്യമാകണം എം ആറും എം സി മാർജൻ റവന്യൂ മാർജിൻ കോസ്റ്റ് സീമാന്ത വരുമാനവും സീമാന്ത ചെലവും തുല്യമാകണം എം സി വക്രം എം ആർ വക്രത്തെ താഴെ നിന്ന് ഖണ്ഡിക്കണം അതായത് മാർജിൻ റവന്യൂ കർവിനെ സീമാന്ത വരുമാനത്തെ സീമാന്ത ചെലവിൻ്റെ കർവ് താഴെ നിന്ന് എണ്ടിച്ച് കടന്നു പോകണം അതായത് സീമാന്ത വരുമാനത്തിൻ്റെ ഒരു വര കറവ് നമ്മൾ കണ്ടിട്ടുണ്ടാകും അതിനെ കട്ട് ചെയ്തിട്ട് എം സീമാന്ത ചെലവ് കറവ് കടന്നു പോകണമെന്നാണ് പറഞ്ഞത് റസകാലയളവിൽ വില എ വി സിക്ക് തുല്യമോ അതിനേക്കാൾ കൂടുതലോ ആയിരിക്കണം ഉൽപ്പാദനത്തിൻ്റെ കാലഘട്ടത്തെ നമ്മൾ ദീർഘകാലമെന്നും റസകാലമൊന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഇവിടെ റസകാലയളവിൽ വില എ വി സിക്ക് തുല്യമോ വി മോർ ദാൻ ഓർ ഈക്വൽ ടു എ വി സി ഒന്നുകിൽ എ വി സിക്ക് തുല്യമോ അല്ലെങ്കിൽ എ വി സിയേക്കാൾ കൂടുതലായിരിക്കണം ശരാശരി വിഭേദക ചെലവിന് തുല്യമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കണം വില എങ്കിൽ മാത്രമേ ഉൽപ്പാദനം സംബന്ധിച്ച് പരമാവധി ലാഭം കിട്ടുകയുള്ളൂ വില എ വി സി കുറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തെ സംബന്ധിച്ച് നഷ്ടമായിരിക്കുക ഒരിക്കലും ലാഭം ഉണ്ടാവില്ല ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞുള്ള മൂന്ന് കാര്യങ്ങൾ ലാഭം പരമാവധി ആക്കാൻ എം ആർ എം സിയും തുല്യമാക്കണം എം സി വക്രം എം ആർ വക്രത്തെ താഴെ നിന്ന് ഖണ്ഡിക്കണം രസകാലയളവിൽ വില എ വി സിക്ക് തുല്യമോ അതിനേക്കാൾ കൂടുതലായിരിക്കണം ഇന്നത്തെ നമ്മൾ ഗ്രാഫിലൂടെ ഒന്ന് നമുക്ക് മനസ്സിലാകും സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിൽ ലാഭം പരമാവധി ആക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഒന്നാമത് പറഞ്ഞുള്ളത് എം ആറും എം സിയും ആയിരിക്കണം നമ്മുടെ പ്രൈസിന്റെ ലൈന് കണ്ടിട്ടുണ്ട് ഇതാണ് പ്രൈസിന്റെ ലൈന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പി ഈക്വൽ ടു എ ആർ ഈക്വൽ ടു എം ആർ പ്രൈസും സാധനത്തിന്റെ വിലയും ശരാശരി വരുമാനവും സീമാന്ത വരുമാനവും തുല്യമായിരിക്കും അതുകൊണ്ട് പ്രൈസ് ലൈനെ തന്നെയാണ് എം ആർ കറവായിട്ട് ഇവിടെ പരിഗണിക്കുന്നത് എന്നാൽ ഇവിടെ പറഞ്ഞുള്ളത് എംആർ എം സിയും തുല്യമായിരിക്കണം ഇതാണ് എസ് എം സി അതായത് എം സി കറവാണ് ഇവിടെ എസ് എം സി ആയിട്ട് കൊടുത്തിരിക്കുന്നത് റസ്സകാലം അഥവാ ഷോർട്ട് ടൺ മാർജിന് കോസ്റ്റായിട്ടാണ് പരിഗണിക്കുന്നത് അപ്പം എം ആർ എം സിയും തുല്യമാകണമെന്ന് പറഞ്ഞ് ഈ പോയിന്റിൽ എം ആർ എം സിയും തുല്യമാണ് കാരണം എം സി കറവ് നിന്ന് മുകളിലേക്ക് ഇങ്ങനെ കടന്നു പോവാണ് എം ആർ കറവ് നേരെ വിടുന്ന് ഇങ്ങോട്ട് പോവാണ് ചെയ്യുന്നത് അപ്പം എം ആറും എം സിയും ഈ പോയിന്റില് തുല്യമാണ് ഇവിടെ സന്തുലിതാവസ്ഥയും പോയിന്റാണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ ശേഷം ഇതിനുശേഷം അളവ് പൂജ്യം മുതൽ ക്യൂ സീറോ എങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ഉൽപ്പന്നത്തിന് അളവ് കൊടുത്തിരിക്കുന്നത് എന്നാൽ മുകളിലേക്ക് വൈ ആക്സിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് സാധനത്തിന്റെ വില അല്ലെങ്കിൽ ചെലവാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഉൽപ്പന്നത്തിന്റെ അളവ് വർദ്ധിക്കുന്ന ക്യൂ സീറോക്ക് ശേഷം എം സി എം ആറിനേക്കാൾ കൂടിയാണ് എന്നാൽ ഈ വര കണ്ടോ ഈ ലൈനിന് ശേഷം എന്ന് പറഞ്ഞാല് എം ആർ കൂടുതലാണ് എം സി എന്നാൽ ഈ വേദയ്ക്ക് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എം ആർ കുറവാണ് എം സി എം സി കുറവാണെങ്കിൽ ചെലവ് വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ഉൽപാദനം കൂട്ടുകയും പരമാവധി ലാഭം ഉണ്ടാക്കുകയും ചെയ്യാം എന്നാൽ എം സി കൂടുതലാണെങ്കിൽ എം സി കുറച്ചുകൊണ്ട് സീമാന്ത ചെലവ് കുറച്ചുകൊണ്ട് ലാഭം പരമാവധിയാക്കാൻ വേണ്ടി ശ്രമിക്കാം അങ്ങനെയാണെങ്കിൽ ഈ ഇക്ലിബ്രിയം പോയിന്റ് ഈ എന്നുള്ള പോയിന്റിൽ എം ആർ എം സിയും തുല്യമായിരിക്കും ഇവിടെ പരമാവധി ലാഭമായിരിക്കും കിട്ടുക കാരണം ചെലവിനേക്കാൾ കൂടുതൽ ലാഭം ഇവിടെ കിട്ടും രണ്ടാമത് പറഞ്ഞത് സീമാന്ത ചെലവ് കുറയാൻ പാടില്ല എം സി കുറയാൻ പാടില്ല എം സി കുറയാനും പാടില്ല എം സി കൂടാനും പാടില്ല എം സി നിശ്ചിത പോയിന്റില് എം ആർ എം സിയും തുല്യമായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഹ്രസ്വകാലയളവിൽ അതായത് ഹ്രസകാലത്തിന്റെ അതാണ് കൊടുത്തിരിക്കുന്നത് ഹ്രസകാലയളവിൽ വില എവി സിക്ക് തുല്യമോ എ വി സി കുറവാണ് കൊടുത്തിരിക്കുന്നത് വില മുകളിലേക്ക് ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ് വില എ വി സിക്ക് തുല്യമോ അല്ലെങ്കിൽ എ വി സി കൾ കൂടുതലോ ആയിരിക്കണം വിലയുടെ രേഖ കാണിച്ചിരിക്കുന്നത് പി ഈക്വൽ ടു എആർ ഈക്വൽ ടു എം ആർ ഈ എല്ലാ രേഖയും ഒന്നിച്ചാണ് കാണിച്ചിരിക്കുന്നത് വില ഒന്നെങ്കിൽ എ വി സിക്ക് തുല്യം ഈ പോയിന്റിലെ വില എ വി സിക്ക് തുല്യമായിരിക്കും ഇവിടെ ഒരു പോയിന്റ് എന്നാൽ മുകളിലേക്ക് പോകും തോറും വില എ വി സൾ കൂടാണ് എവി സി കൾ വില കുറയാൻ പാടില്ല കുറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടമാണ് സംഭവിക്കുക അപ്പം ഇവിടെ നിങ്ങൾട്ട് ലാഭമായിട്ടാണ് പരിഗണിക്കുന്നത് എന്നാൽ പരമാവധി ലാഭമില്ല അതിന് മുകളിലേക്ക് പോകും തോറും നല്ല പരമാവധി ലാഭം ഉണ്ടാവും വില ഒന്നെങ്കിൽ എ വി സിക്ക് തുല്യമോ അല്ലെങ്കിൽ എ വി സികൾ കൂടുതലായിരിക്കണം എ വി സി കറവ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതാണ് എ വി സി കറവ് ഇതാണ് വിലയ രേഖ കാണിച്ചിരിക്കുന്നത് അപ്പം വില എ വി സിക്ക് തുല്യമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കണം വില എ വി സി കൂടുതലാണ് അപ്പൊ സ്ഥാപനത്തെ സംബന്ധിച്ച് പരമാവധി ലാഭമാണ് കിട്ടുന്നത് എം സി വക്രം എം ആർ വക്രത്തെ അടിയിൽ നിന്ന് മുകളിലേക്ക് ഗണ്ടിച്ച് കടന്നുപോകണം കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് കടന്നു പോകണം എന്നാണ് പറഞ്ഞത് എം സി കറവ് ഇതാണ് എം സി കറവ് എം സി കറവ് എം ആർ വക്രത്തെ കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് കടന്നു പോകണം മുറിച്ചിട്ട് കടന്നു പോകണം എന്നാണ് പറഞ്ഞത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇതാണ് എം സി കറവ് എം സി കറവ് എം ആർ വക്രത്തെ കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് കടന്നു പോകണം ചെയ്യുന്നത് എന്നാൽ എം ആർ എം സി തുല്യമായിട്ടിരിക്കുന്ന ഈ പോയിന്റിലായിരിക്കും പരമാവധി ലാഭം കിട്ടുക കാരണം എം സി വക്രം എം ആർ വക്രത്തെ കട്ട് ചെയ്ത മുകളിലേക്ക് കടന്നു പോകണം കടന്നു പോയിട്ടില്ലെങ്കിൽ അവിടെ പരമാവധി ലാഭം ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിന്റെ ഉൽപ്പന്നത്തിന് അളവ് എന്താണോ ഈ ക്യൂ സീറോ ഉൽപ്പന്നം ഉൽപാദിപ്പിക്കുമ്പോഴുണ്ടാവുന്ന ഒരു നിശ്ചിത വിലയും ഈ സമയത്തുള്ള വിലയും ഈ സമയത്തുള്ള സാധനത്തിന്റെ അളവും ഉൽപാദിപ്പിക്കുക കിട്ടുന്നതായിരിക്കും പരമാവധി ലാഭം ഉൽപ്പന്നത്തിന്റെ അളവ് ഇവിടുന്ന് ഇങ്ങോട്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് ഇവിടെ ക്യു സീറോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു നിശ്ചിത ഉൽപ്പന്നത്തിന് അളവ് കൊടുത്തിട്ടുണ്ട് ക്യു സീറോ എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നത്തിന്റെ അളവ് ഇല്ല എന്നല്ല ഒരു നിശ്ചിത അളവുണ്ട് അളവിനെ ആണ് നമ്മൾ ക്യൂ സീറോ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത വിലയാണ് ഈ വിലയ്ക്ക് ഇത്ര യൂണിറ്റ് ഉൽപ്പന്നം ഉൽപാദിപ്പിക്കുമ്പോൾ കിട്ടുന്ന വരുമാനമാണ് അല്ലെങ്കിൽ ലാഭമാണ് പരമാവധി ലാഭം അല്ലെങ്കിൽ കിട്ടുന്ന വരുമാനം ചെലവിനേക്കാൾ കൂടുതലായിരിക്കും വരുമാനം ചെലവിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ അവിടെ ലാഭമായിരിക്കും ടി സി പൈ അഥവാ ലാഭം കാണുന്ന സമവാക്യം നിങ്ങൾക്കറിയാം ടി ആർ മൈനസ് ടി സി ടോട്ടൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് മൊത്തം വരുമാനത്തിൽ നിന്നും മൊത്തം ചെലവ് കുറച്ചാൽ കിട്ടുന്നത് എന്താണോ അതാണ് ലാഭം അതാണ് പരമാവധി ലാഭം കഴിഞ്ഞ പബ്ലിക്കിന് എട്ട് മാർക്കിന് വന്ന ചോദ്യമാണ് സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിൽ ലാഭം പരമാവധിയാക്കാൻ ചെയ്യേണ്ട കാര്യം ഇങ്ങനെ ചിത്രം വരച്ചു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മാർക്ക് കിട്ടും ഇനി പറഞ്ഞിട്ടുള്ള മൂന്ന് പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞാൽ രണ്ടോ മൂന്ന് മാർക്ക് അതിനും കിട്ടും അപ്പോൾ ഒരു സമ്പൂർണ്ണ കിടമത്സര കമ്പോളം എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അതിന് മുമ്പത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതും കൂട്ടി ചേർത്തിട്ട് ക്ലാസ് നിന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കുകയും എക്സാം വരുന്ന സമയത്ത് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക